സ്വപ്ന കടുത്ത വിഷാദത്തിലാണ്, സ്വപ്ന കടുത്ത രോഗാവസ്ഥയിലാണ്. എന്തിനാണ് ഒരു സ്ത്രീയെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത്? എന്തിനാണ് ഒരു സ്ത്രീക്കെതിരെ മാത്രം കല്ലെറിയുന്നത്, ചെളിവാരി എറിയുന്നത്? അവളുടെ സ്വകാര്യമായ ജീവിതം എന്തിനിങ്ങനെ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നു? ഞാനൊരു സാലറീഡ് വ്യക്തിയായിരുന്നു, ആ സമയത്ത് ചെയ്തു പോയതാണ്, ചെയ്യേണ്ടി വന്നതാണ് എന്ന് സ്വപ്ന പറയുന്നു. സ്വപ്നയുടെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെ ചെയ്തു പോകും എന്നും സ്വപ്ന പറയുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന മാത്രം എങ്ങനെ മുഖ്യപ്രതിയായി? ബാക്കിയുള്ളവർ, ഈ സ്വർണ്ണക്കടത്തിൻ്റെ മൂല്യം അനുഭവിച്ചവർ എവിടെ? എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് സ്വപ്ന പറയുന്നു. ഞാൻ ഒരു പാർട്ടിയുടെയും ബലിയാടല്ല. എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്, അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്നൊരു സ്ത്രീ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് ഒന്നല്ല രണ്ടല്ല 100 വട്ടം പറയുന്നു. എന്നിട്ടും സ്വപ്ന സുരേഷ് മാത്രം മുഖ്യപ്രതിയാകുന്നു. ആ സ്ത്രീ മാത്രം ആത്മഹത്യയുടെ അവസ്ഥയിൽ നിൽക്കുന്നു. സ്വപ്ന എത്ര വ്യക്തമായാണ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത്! ആരാണ് വില്ലൻ എന്ന് ഇപ്പോഴും തെളിയുന്നില്ല. സ്വപ്ന സുരേഷ് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സ്റ്റേബിളായ ഒരു സ്ത്രീയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ സ്റ്റാൻഡേർഡ് ജീവിതം ജീവിച്ചവരാണെന്ന്. ആ സമയം തന്നെ സ്വപ്ന പറയുന്നുണ്ട്, ഞാൻ സാലറീഡ് പേഴ്സൺ ആയിരുന്ന സമയത്ത് ചെയ്യേണ്ടി വന്നതാണ് ഇതൊക്കെയെന്ന്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സ്വപ്നയുടെ സ്ഥാനത്ത് തീർത്തും സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നേ അവരും ബലിയാടാകില്ലായിരുന്നു. കേസിനും മറ്റുമായി ആ സ്ത്രീ നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം സ്ട്രഗിൾ ചെയ്യില്ലായിരുന്നു, കഷ്ടപ്പെടില്ലായിരുന്നു. ആ സ്ത്രീ ഒരു ആത്മഹത്യയിലേക്ക് എത്തി നിൽക്കില്ലായിരുന്നു എന്നൊരു ചോദ്യം കൂടി നമുക്ക് ഉന്നയിക്കാം. ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മോശമായ ഉദ്ദേശത്തോടു കൂടി തന്നെ സമീപിച്ചിട്ടുണ്ടെന്ന സ്വപ്ന പറഞ്ഞിട്ടും, ഒരു സ്ത്രീ പറഞ്ഞിട്ടും എന്തുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ നമുക്ക് ലഭിക്കുന്നില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണവുമായി, എല്ലാ തെളിവുകളുമായി ഒരു സ്ത്രീ രംഗത്ത് വന്നിട്ടും എന്തുകൊണ്ട് അന്വേഷണത്തിന് സഹകരിച്ച് ആരോപണ വിധേയർ മാറി നിൽക്കുന്നില്ല? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, എന്നിരിക്കെ എന്തിനാണ് അധികാര കുത്തക കാണിക്കുന്നത്? എന്തിന് മുഖ്യമന്ത്രി ഇത്ര ഭയക്കുന്നു? അന്വേഷണത്തെ നേരിടുവാൻ എന്തുകൊണ്ട് ഈ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? ആ സ്ത്രീ ഇത്രയധികം ക്രൂശിക്കപ്പെട്ട് അവളുടെ സ്വകാര്യമായ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി എന്തിന് യഥാർത്ഥ ആരോപണം വഴിതിരിച്ചു വിടുന്നു? സ്വപ്ന ആരെയൊക്കെ പ്രണയിച്ചു, ആരോടൊക്കെ ജീവിച്ചു എന്നന്വേഷിച്ചു പോകുമ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ, നേതാക്കന്മാർ അവരുടെ സേഫ് പൊസിഷനിൽ ഇരുന്ന് ചുണ്ടുകോടിച്ചിരിക്കുന്നുണ്ടാകും. അവളുടെ സ്വകാര്യമായ ജീവിതം ഇങ്ങനെ പരസ്യമാക്കാതെ നേതാക്കന്മാർ അന്വേഷണത്തെ നേരിടണം എന്നൊരപേക്ഷ. ഒരു സ്ത്രീയെ ഇത്രയധികം ബലിയാടാക്കിയിട്ട് ഇരട്ടച്ചങ്കുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, മേലാളന്മാർ എവിടെയാണ് ഒളിക്കുന്നത്? എങ്ങോട്ടാണ് പേടികൊണ്ട് ഓടുന്നത്?